ഹായ് കുഞ്ഞുങ്ങളെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കഴിയേച്ചത് ബാക്കി ഓർമ്മയുണ്ടോ ആ ഉറക്ക പറഞ്ഞേ ഉറക്ക പറ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എല്ലാവരും പഠിച്ചല്ലോ മിടുക്കരാണല്ലോ ദാനിയേലിന്റെ സിംഹക്കുഴിയിലിട്ട രാജാവിന്റെ പേരെന്തായിരുന്നു ദാര്യാവേശ് രാജാവ് അല്ലേ എവിടുത്തെയായിരുന്നു പേർഷ്യൻ രാജാവായിരുന്നു അല്ലേ എന്തിനാ ദാനിയേലിനെ കൊണ്ട് സിംഹക്കുഴിയിലിട്ടത് എന്തിനാ രാജാവിനോട് പ്രാർത്ഥിക്കുന്നത് ആരോട് പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലേ അതുകൊണ്ട് ആരെയാ രക്ഷിച്ചത് ദാനിയേലിനെ ദൈവം രക്ഷിച്ചല്ലേ അപ്പൊ നമ്മൾ ആരോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ എപ്പോഴും സഹായിക്കുന്നത് ആരാ ആരാണ് നമ്മുടെ ദൈവമാണ് സഹായിക്കുന്നത് അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാരും കണ്ണടച്ചേ കൈകൂപ്പിയിരുന്നേ മക്കളെ മുട്ടുവത്തിരിക്കണേ ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഇത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അടിയങ്ങളെ കരുതുന്ന ബലിറബയ്ക്കായി കൊടാനുകൂടി സ്തോത്രനാഥ എൻ്റെ കർത്താവേ അടിയങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എൻ്റെ കർത്താവ് ചില തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നതാ എൻ്റെ കർത്താവേ അടിയങ്ങളെ കാത്തു പരിപാലിച്ചുകൊള്ളുമെന്ന് അപേക്ഷിക്കുന്നതാ സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഈ ആഴ്ചത്തെ പാഠം മക്കളെ പാഠം 8 സഹായിക്കുന്ന എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും പല്ല് തേക്കും പിന്നെന്ത് ചെയ്യും പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് രാവിലെ എന്തെങ്കിലും കഴിക്കത്തില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ലേ എന്തോ കഴിക്കുന്നേ ഉറക്കപ്പറ ദോശ പൂരി ഓക്കെ ചപ്പാത്തി അല്ലേ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ മക്കളെ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ അറിയാമോ അറിയത്തില്ല അല്ലേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കേട്ടോ നമുക്കിനി അടുത്തൊരു കഥ പഠിച്ചാലോ ഇഷ്ടമാണോ കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമുക്ക് കഥ പഠിക്കാം കേട്ടോ ഇസ്രായേലിലെ പ്രവാചകനായിരുന്നു ഏലിയാവ് എവിടുത്തെ മക്കളെ ഇസ്രായേലിലെ പ്രവാചകൻ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം ദൈവം പറയുന്ന പോലെ എല്ലാം അനുസരിച്ച പ്രവാചകനായിരുന്നു ആരെന്ന് പറയുന്നത് ഏലിയാവ് അവിടെ രാജാവ് ഉണ്ടായിരുന്നു രാജാവ് എന്ന് പറയുമ്പോ അറിയാലോ രാജാവിനെ കണ്ടിട്ടില്ലേ പടത്തിലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ രാജാവിന്റെ പേരെന്താന്ന് അറിയാമോ ആഹാബ് രാജാവ് എന്തായിരുന്നു മക്കളെ പേര് ആഹാബ് രാജാവ് ആഹാബ് രാജാവ് ഉണ്ടല്ലോ ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കത്തില്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ എപ്പോഴും ചെയ്യത്തുള്ളൂ അപ്പൊ ആർക്ക് കോപം വരും ആർക്ക് ദേഷ്യം വരും ദൈവത്തിന് ദേഷ്യം വന്നു ദൈവം എന്തു ചെയ്തെന്ന് അറിയാമോ ദേശത്ത് മഴയെ അയച്ചില്ല മഴയൊന്നും പെയ്തില്ല മഴ പെയ്തില്ല എന്ത് സംഭവിക്കും നമുക്ക് എന്ത് കിട്ടത്തില്ല വെള്ളം കിട്ടത്തില്ല അല്ലേ വരൾച്ചയായി തോടുകളൊക്കെ വറ്റി വരണ്ടോ ആഹാരവും കിട്ടാതായി ഭയങ്കര ക്ഷാമമായി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ മക്കളെ ടിവിയിലൊക്കെ അങ്ങനെ ആഹാരത്തിന് പോലും ഭയങ്കര ക്ഷാമമായി എല്ലാവർക്കും ഭയങ്കര വിഷമമായി പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നവരെ ആര് സഹായിക്കും എപ്പോഴും ദൈവം സഹായിക്കും അപ്പം ഏലിയ പ്രവാചകനോട് നീ സാരേഫാത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ട് നീ അവിടെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു ഇത് കേട്ട് ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തെന്ന് അറിയാമോ സാരേഫാത്തിലെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഡോളി ഇങ്ങനെ മുട്ടി ഡും ഡും മുട്ടി മുട്ടിയപ്പോ ദേണ്ടാ സ്ത്രീ ഇങ്ങനെ കതവ് ചൊറിഞ്ഞ് വന്നു വന്നപ്പം നമ്മുടെ ഏലിയ പ്രവാചകൻ പറഞ്ഞു നീ എനിക്ക് പോയി ഒരു കഷ്ണം അപ്പോ അല്പം വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു ഇത് കേട്ടതും സ്ത്രീക്ക് പേടിയായി എന്താന്നറിയാമോ പാവം പിടിച്ച് വീട്ടിലൊരു സ്ത്രീയായിരുന്നു കേട്ടോ സാരേഫാത്തിലെ വിധവ എന്നറിയപ്പെടുന്നു വിധവ എന്ന് വെച്ചാൽ എന്താണ് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ അവർക്കൊരു മകൻ കൂടി ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു യജമാനെ ഇവിടെ ആകെ ഒരു നേരത്തെ ആഹാരം മാത്രമേ ഉള്ളൂ അതെനിക്കും മകനും മാത്രമുള്ളത് അല്പം ധാന്യവും ഒരു കുറച്ച് എണ്ണയും മാത്രമേ എന്റെ ഭരണിയിൽ ഉള്ളെന്ന് പറഞ്ഞു അല്പം ധാന്യം എന്ന് വെച്ചാൽ എന്താ മാവ് മാവ് മാത്രമേ കലത്തിലുള്ളൂ ഒരു ഇച്ചിരി എണ്ണയെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിലുള്ളത് മാത്രമേ ഉള്ളൂ യജമാനെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇത് കേട്ട നമ്മുടെ ഏലിയ പ്രവാചകൻ എന്ത് പറഞ്ഞെന്നറിയാമോ ദൈവം നിന്നെ സഹായിക്കും ദൈവം നിന്നെ സഹായിക്കും നീ പോയി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എനിക്കൊരു അപ്പവും ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു ഇത് കേട്ട സ്ത്രീ അനുസരണയുള്ള സ്ത്രീ ആയിരുന്നു കേട്ടോ എന്ത് ചെയ്തെന്നറിയാമോ ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ എന്തു ചെയ്തു പോയി അപ്പം ഉണ്ടാക്കി കൊണ്ട് വന്നു എന്തോ അത്ഭുതം എന്നറിയാമോ അവിടെ സംഭവിച്ചത് ക്ഷാമം തീരുന്നവരെ കലത്തിലെ മാവും കുറഞ്ഞില്ല
ആ സ്ത്രീയുടെ വീട്ടിലെ ഭരണിയിലെ എണ്ണയും തീർന്നില്ല. അവർക്ക് ധാരാളം ഭക്ഷിപ്പാൻ കിട്ടി അല്ലേ. അപ്പൊ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മളെ ആര് സഹായിക്കും? ക്ഷാമം വന്നാലും ഭൂകമ്പം വന്നാലും പ്രളയം വന്നാലും നമ്മളെ ആര് രക്ഷിക്കും? മക്കളെ, ദൈവം രക്ഷിക്കും അല്ലേ. എല്ലാവർക്കും അവിശ്വാസം ഉണ്ടോ? ഉണ്ടോ? നമ്മുടെ ഇസ്രായേലിലെ പ്രവാചകന്റെ പേരെന്തായിരുന്നു? ഉറക്കെ പറയൂ, എന്തായിരുന്നു? ഏലിയ പ്രവാചകൻ. ഓക്കെ, രാജാവിന്റെ പേരെന്തായിരുന്നു? ആഹാബ് അല്ലേ. ആ പിന്നെ എന്താണ് ഏലിയ പ്രവാചകൻ എങ്ങോട്ടാ പോയത്? സാരെഫാത്തിലെ ആ ഒരു പാവപ്പെട്ട വിധവയുടെ അടുത്ത്, ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് അല്പം വെള്ളവും ഒരു കഷ്ണം അപ്പവും നീ കൊണ്ടുതരാം. അപ്പൊ എന്താണ് സ്ത്രീ മറുപടി പറയുന്നതോ? യജമാനെ, എനിക്കും മകനും കഴിപ്പാൻ ഒരു നേരത്തെ അല്പം ധാന്യവും അല്പ എണ്ണയും മാത്രമേ എന്റെ പക്കലുള്ളൂ. അപ്പോൾ എന്താ ഏലിയോ മറുപടി പറഞ്ഞ? എന്താണ്? ദൈവം നിന്നെ സഹായിക്കും, നീ പോയി എനിക്ക് ഒരു കഷ്ണം അപ്പവും വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എന്താ അത്ഭുതം സംഭവിച്ചു മക്കളെ? ആ സ്ത്രീയുടെ ക്ഷാമം തീരുന്നവരെ ആ സ്ത്രീയുടെ ഭരണിയിലെ എണ്ണയും തീർന്നില്ല, കലത്തിലെ മാവും കുറഞ്ഞു പോയില്ല. എന്താ അത്ഭുതമാണല്ലേ. കഥ ഇഷ്ടമായോ? കഥയിലെ ചോദ്യങ്ങളൊക്കെ ഉത്തരമൊക്കെ ഉറക്കെ പറയണേ. മനസ്സിലായോ? എല്ലാവർക്കും വായിച്ചുകൊണ്ട് വരണം കേട്ടോ. നമ്മുടെ ഒന്ന് രാജാക്കന്മാർ 17:7-16 വാക്യങ്ങൾ പഠിച്ചോണ്ട് വരണം കേട്ടോ. ഒന്ന് രാജാക്കന്മാർ 17:7-16 വരെ പപ്പയടുത്ത് അമ്മയടുത്തൊക്കെ വായിച്ചു തരാൻ പറയണം കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് പഠിച്ച കഥയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പുസ്തകം എടുക്കാം. എല്ലാവരും പുസ്തകം എടുത്തേ. പേജ് എത്രയാ? 63. നമ്മൾ പഠിച്ച കഥ കണ്ടോ? ഈ കഥയിൽ ടീച്ചർ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മക്കളെ? പുറമുണ്ടായിരുന്നോ? ഉറക്ക പറ ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. അപ്പൊ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മള് ശരി ഇട്ട് കൊടുക്കണം. കാക്ക ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. കലമോ ഉണ്ടായിരുന്നു. കലത്തിൽ എന്തോ ഇരുന്നത്? മാവ്. അവിടെ ശരി ഇട്ട് കൊടുക്കണേ. ഭരണിയോ ഉണ്ടായിരുന്നോ? ഭരണിയിൽ എന്തുണ്ടായിരുന്നു എന്നാ ടീച്ചർ പറഞ്ഞത്? ഉറക്ക പറഞ്ഞേ. ആ എണ്ണ ശരി ഇട്ട് കൊടുക്കണം കേട്ടോ. കപ്പൽ ഉണ്ടായിരുന്നു. ബോട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. പറ്റി പറഞ്ഞു. അവിടെ എന്തിട്ട് ശരി ഇട്ട് കൊടുക്കണം. ഇതാരാ നമ്മുടെ പ്രവാചകൻ? അവിടെ എന്ത് ചെയ്താം? ശരിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് കളിക്കാം. എന്താ കളിക്കുന്നേ? നിങ്ങൾ പറഞ്ഞില്ലേ രാവിലെ പ്രഭാത ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്? ഇന്ന് നമുക്ക് ദോശ ചുട്ടി നോക്കിയാലോ. എല്ലാരും റെഡിയാണോ? ആര് റെഡി? യെസ് ഓർ നോ? യെസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അടുപ്പത്തോട്ട് എന്ത് വെക്കാം? ദോശക്കല്ല് വെച്ചു, ആ തീ കത്തിച്ചു, പിന്നെന്ത് ചെയ്തു? എണ്ണ പുരട്ടി. പിന്നെന്ത് ചെയ്തു? നമ്മള് ദോശമാവ് കലക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ? ആ തവിയിലിങ്ങനെ കോരിയെടുത്ത് അടുപ്പ് ആ ദോശക്കല്ലിലേക്ക് ഒഴിക്കാൻ പോവാ അല്ലേ. അപ്പൊ ദോശക്കല്ലിലേക്ക് ഇട്ട് ടീച്ചർ ഒഴിക്കുവാണേ. അപ്പൊ എന്ത് സൗണ്ട് കേൾക്കാം? എല്ലാരും ദോശമാവ് പരത്തിയോ? ടീച്ചർ പരത്തി. ഇനി ഒരു വശം എന്തിപ്പോ ടീച്ചർ എന്ത് ചെയ്തറിയാമോ? അത് തിരിച്ചിട്ട്. ഇപ്പൊ എന്ത് ദോശ? ടീച്ചർ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ആ എന്ത് ടേസ്റ്റാ! ആ സൂപ്പർ ടേസ്റ്റ് അല്ലേ. അപ്പൊ ദോശ ഇടാൻ പഠിച്ച ദോശമാവ് കല്ലിലോട്ട് ഒഴിക്കുമ്പോ എന്ത് കേൾക്കും? ടീച്ചർ ഒന്നുകൂടെ ദോശമാവ് കല്ലിലോട്ട് ഒഴിക്കാണ്. സൗണ്ട് എല്ലാരും കേട്ടോ. ഇനി അമ്മ ദോശ ഇടുമ്പോ പോയി നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വാക്യം പഠിക്കണം അല്ലേ. ടീച്ചറിനോട് വാക്യം ഉറക്കെ പറയണേ. കലത്തിലെ മാവ്, ആ ഉറക്കെ പറഞ്ഞേ, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞതുമില്ല. ഒന്നുകൂടെ പറയാ. കലത്തിലെ തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞതുമില്ല. വാക്യം പഠിച്ചോ? അടുത്ത ആഴ്ച പഠിച്ചോണ്ട് വരണേ. നിന്നോണ്ട് അടുത്ത പേജ് എടുത്തായിട്ട് മക്കളെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നോക്കിയാണേ. സാരേഫാത്തിലേക്ക് ദൈവം അയച്ച പ്രവാചകന്റെ പേരെന്തായിരുന്നു? പറഞ്ഞേ, ഉറക്കെ പറ മക്കളെ. ആ ഏലിയ പ്രവാചകൻ. എന്തുകൊണ്ടാ ദൈവം ആ പ്രവാചനെ അയച്ചത് സാരേഫാത്തിലെ സ്ത്രീയുടെ അടുത്തേക്ക്? ആരെ സംരക്ഷിക്കാനാ? ആ ഏലിയാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏലിയാവളോട് എന്താ മക്കളെ ചോദിച്ചത്? ഒരു കഷ്ണം അപ്പവും അല്പം വെള്ളവും തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ലേ. അവൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അയ്യോ യജമാനെ, സത്യമായിട്ടും എനിക്കും മകനും ഒരു നേരത്തേക്കുള്ള അല്പം ധാന്യവും ആ കുറച്ചെണ്ണയും മാത്രമേ ഭരണിയിലുള്ളൂ എന്നല്ലേ. അപ്പൊ ഏലിയാവ് എന്താ പറഞ്ഞത് തിരിച്ച്? സ്ത്രീയോട് എന്താ പറഞ്ഞത്? ദൈവം നിന്നെ സഹായിക്കും, നീ ആദ്യം പോയി എനിക്കുള്ള അപ്പവും ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഒരു കഷ്ണം അപ്പം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തപ്പോ എന്താ അത്ഭുതം സംഭവിച്ചത്? ദൈവ സാരേഫാത്തിലെ സ്ത്രീ എങ്ങനെ സഹായിച്ചത്? ആ ക്ഷാമം തീരുന്നവരെ കലത്തിലെ മാവും തീർന്നു പോയില്ല,
ഭരണിയിലെ എണ്ണ കുറഞ്ഞതുമില്ല മനസ്സിലായോ മക്കൾക്ക് എടുത്തു നോക്കിയേ കലം കണ്ടോ നമ്മുടെ മാവുള്ള കലം കണ്ടോ ഭരണി കണ്ടോ മക്കളെ കണ്ടോ എത്ര കലം ഉണ്ടെന്ന് എണ്ണി എഴുതണേ ഇവിടെ എത്ര ഭരണി ഉണ്ടെന്നും ഇവിടെ എണ്ണി എഴുതണം കേട്ടോ ഇഞ്ഞിട്ട് നോക്കിയേ ദൈവം ഏലിയാവിനോട് സ്ത്രീയുടെ അടുത്തോട്ട് പോകാൻ പറഞ്ഞല്ലേ ഏലിയാവിന് വഴി അറിയത്തില്ല അപ്പോൾ വഴി ആര് കാണിച്ചു കൊടുക്കണം वी का मनसो नमुकिष्टे पिपाणलो कलर् वाले मनोहर रीती स्त्री अपं एलियावन को कलर् कटो नमक प्रार्थिक टीचरे पर प्रार्थना उरकेण कटो एल कणचे कई कूपियाटे मुटे यावे अंग चुरी अनुग्रह कोड़ानूड़ी स्तोत्रनाथ कर्तावे मत्तुल्लवरे सहायिक्कान् वेण्डि अडिंगळे उरुक्केणमे आमीन।